എന്നോട് കുറെ നേരം ഞാൻ മിണ്ടാട്ടിക്കാൻ പറ്റും. Silence please. Abhinav Chidu. Aiden Chalu. Aditin Shaji. Naidu Abhra. Anshina Domi. ഫസ്റ്റ് ടേമിലെ എക്സാമിനേഷൻ്റെ പേപ്പർ നിങ്ങൾക്കിപ്പോൾ തരികയാണ്. ഈ വർഷത്തെ ഫസ്റ്റ് ടേമിനെ എക്സാമിനേഷന് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയിട്ടുള്ളത് നൈജോ അഭിലാഷാണ്. നൈജോ ഇങ്ങോട്ട് വാ. ഒന്നും പറയണ്ടടി, പെട്ടെന്നുള്ള വരവായിരുന്നു. ആ നൈജോ മോനെ, എങ്ങനെയുണ്ട് നിന്റെ പഠനമൊക്കെ? ക്ലാസ്സൊക്കെ നന്നായി പോകുന്നോ? ആ നൈജോ മോനെ, നന്നായിട്ട് പഠിക്കുന്നൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഞാൻ നിനക്കൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്, എടുക്കട്ടെ? എടാ, നന്നായി പഠിച്ചോളണം. ഇതുകൊണ്ട് വരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. അമ്മ വഴിക്ക് പറയാൻ ഇടവരരുത്. നന്നായി പഠിച്ചോളണം. എടി, പൈസ ഞാൻ കുറച്ച് അക്കൗണ്ടിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീ എന്നോട് പറയാൻ മടിക്കുന്ന കേട്ടോ. എനിക്ക് പോയിട്ട് ചെറിയ അത്യാവശ്യമുണ്ട്, ഞാൻ ഒന്ന് ഇറങ്ങിക്കോട്ടെ. നൈജോക്കൂട്ടാ, പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, നിങ്ങള് പോവാണ്, ശ്രദ്ധിച്ചാണ് കേട്ടോ. നന്നായി പഠി, ഓക്കെ? നൈജോ, എടാ നൈജോ, ഏത് നിന്റെ ഫോണിൽ തന്നെ ഇരുന്നോട്ടാ. അങ്കിൾ വന്നപ്പോ പറഞ്ഞാണോ സൂക്ഷിച്ചുപയോഗിക്കണന്ന്? എന്നിട്ട് ഇപ്പൊ എപ്പോഴും ഫോണിൽ തന്നെ കളിച്ചു എന്ന് വെച്ചിപ്പോ എന്താ, ഞാനെല്ലാം ചെയ്യുന്നില്ലേ? ശരി ശരി, കൊറച്ചേരം കളിച്ചു കഴിഞ്ഞിട്ട് പോയിരുന്ന് പഠിച്ചോളൂ കേട്ടോ. സാറേ, ആ നൈജോ സാറിന്റെ ക്ലാസ്സിലല്ലേ പഠിക്കുന്നത്? അവൻ ഈയിടെയായിട്ട് പഠിക്കാൻ ഇത്തിരി മോശമാണല്ലോ. സാറ് അതിനെപ്പറ്റി ഒന്ന് അന്വേഷിക്കണം കേട്ടോ. ഞാനും ശ്രദ്ധിച്ചായിരുന്നു, അവൻ്റെ അമ്മയെ വിളിച്ചൊന്ന് സംസാരിക്കണം. കുറച്ച് ദിവസങ്ങളായിട്ട് അവൻ പഠനത്തിൽ അല്പം പിന്നോട്ടാണ്. നമസ്കാരം സാർ, ഞാൻ നൈജോന്റെ അമ്മയാണ്.
നൈജോന്റെ അമ്മയാണല്ലേ, ഞാനത് കാണാനിരിക്കുന്നു. ഞാനും ഒന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കുന്നു. നൈജോന്റെ പഠനമൊക്കെ എങ്ങനെ പോകുന്നു? പഠിക്കാനൊക്കെ ആള് ഭയങ്കര മടിയാണ്. ഇപ്പോ എപ്പോഴും മുറിക്കകത്ത് അടച്ചിരിപ്പാണ്. കഴിഞ്ഞ ദിവസം അധ്യാപകർ എല്ലാവരും അവനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. അവനെന്തെങ്കിലും ഈയിടെയായിട്ട് മാറ്റമുള്ളതായി ശ്രദ്ധയിൽപ്പെട്ടായിരുന്നു? ആ ഉണ്ട് സാറേ. അവൻ്റെ അങ്കിള് അവനൊരു ഫോൺ കൊടുത്തായിരുന്നു. അതേ പിന്നെ അവൻ എപ്പോഴും ഫോണിൽ തന്നെയാണ്. അപ്പോൾ എപ്പോഴും ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിപ്പാണോ എന്നാണ് എനിക്ക് സംശയം. ആ അപ്പോൾ അത് തന്നെയാണ് കാര്യം. ഈ ഫോണിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം തന്നെയാണ് അവൻ്റെ പ്രശ്നം. നമ്മൾ കൂടുതലായിട്ടും ഫോൺ ശ്രദ്ധിക്കണം. അതെ, അവൻ നന്നായി പഠിക്കുന്ന കുട്ടിയാണ്. നന്നായിട്ടാണ് എല്ലാം ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് ഫോൺ കൊടുത്തത്. ഫോൺ നോക്കി പഠിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞത് കൊണ്ടാണ് ഫോൺ കൊടുത്തത്. നമ്മുടെ പഠനത്തിന്റെ ഭാഗമായി ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഒരു പ്രൊജക്റ്റ് നൽകുകയാണ്. ഇതൊരു കോമ്പറ്റീഷനായിട്ടാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ഏറ്റവും നന്നായി എഴുതുന്നവർക്ക് സമ്മാനങ്ങൾ നൽകും. അതുകൊണ്ട് എല്ലാവരും ഭംഗിയായിട്ട് പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സാർ, ടോപ്പിക് എന്താ? ടോപ്പിക് മൊബൈൽ ഫോണിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും. എന്താടാ എടാ സാർ, രാവിലെ നിന്ന പ്രൊജക്റ്റ് ഇല്ലേ, അതെന്താന്ന് എനിക്കൊന്നും മനസ്സിലായില്ല. എടാ എളുപ്പല്ലേ, ഫോൺ കിട്ടുന്നതിനൊക്കെ മുമ്പും അതിനുള്ള ശേഷമുള്ള ജീവിതം അങ്ങനെ എഴുതി വെച്ചാൽ മതി. നമ്മൾ നടത്തിയ പ്രൊജക്റ്റില് നിങ്ങളെല്ലാവരും വളരെ നന്നായി പങ്കെടുത്തു. അതില് ഒന്നാം സ്ഥാനം ലഭിച്ചിട്ടുള്ളത് നൈജോയ്ക്കാണ്. ഒന്നാം സമ്മാനം ലഭിച്ച നൈജോയ്ക്ക് സമ്മാനം കൊടുക്കുന്നതിനായി നമ്മുടെ പ്രിൻസിപ്പലിനെയും സമ്മാനം ഏറ്റുവാങ്ങുന്നതിനായി നൈജോയെയും ക്ഷണിക്കുകയാണ്. എൻ്റെ കൂട്ടുകാരെ, ഞാൻ എൻ്റെ ജീവിതത്തെക്കുറിച്ച് എഴുതിയത് കാരണമാണ് എനിക്ക് ഫസ്റ്റ് കിട്ടിയത്. മൊബൈൽ കിട്ടിയതിന് ശേഷം എൻ്റെ ജീവിതത്തെ അത് മോശമായി ബാധിച്ചു. മൊബൈൽ എൻ്റെ ജീവിതത്തിൽ വന്നതിന് ശേഷം ഞാൻ പഠിത്തത്തിൽ നിന്ന് പിന്നോട്ട് പോയി. എൻ്റെ തെറ്റ് ഞാൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇനി മുതൽ ഞാൻ പഠിക്കാൻ ശ്രമിക്കും.